ജമ്മുകശ്മീരിലെ ദോഡയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 4 സൈനികർക്ക് വീരമൃത്യു. പ്രദേശത്ത് ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നുണ്ട്. ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ജമ്മുകശ്മീരിലെ ദോഡയിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം നടക്കുന്നു. സൈനികർക്ക് വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഇന്ന് ഇപ്പോൾ 4 ഭീകരർ സൈനികരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നലെ വൈകുന്നേരമാണ് ദോഡയിൽ ഈ ഒരു ഏറ്റുമുട്ടൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ആരംഭിച്ചത്. ഈ പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരം സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അവിടെ പരിശോധന ആരംഭിച്ചത്. പരിശോധനയ്ക്കിടയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇന്നിപ്പോൾ 4 സൈനികരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ 4 സൈനികർ ഈ ഏറ്റുമുട്ടലിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന ദുഃഖകരമായ വാർത്ത സൈന്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ജമ്മുവിൽ ഇതിപ്പോൾ 7-ാമത്തെ ഭീകരാക്രമണമാണ് നടക്കുന്നത് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. ഇതിലേറ്റവും ശ്രദ്ധേയമെന്നത് ജമ്മു റീജിയണിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് അമർനാഥ് തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപും പല ഘട്ടങ്ങളിൽ ഇസ്ലാമിക ഭീകര ശക്തികൾ അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. 2000-ത്തിലും 2001-ലും 2002-ലും 2006-ലും 2017-ലും 2022-ലുമൊക്കെ അവിടെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഭക്തരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് പൊതുവെ ശാന്തമായിരുന്നു ജമ്മുകശ്മീർ. എന്നാൽ കഴിഞ്ഞ 2 മാസമായി ഭീകരശക്തികൾ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ അവസാന ഉദാഹരണമാണിപ്പോൾ ദോഡയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണം. എന്തായാലും ഈ പ്രദേശത്തിപ്പോൾ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഇന്നലെ കേരൻ സെക്ടറിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 3 പാക് ഭീകരരെ സുരക്ഷാസേന BSF അവിടെ വധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം സുരക്ഷാസേന മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്യുമ്പോൾ വിശദീകരിച്ചത് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അമർനാഥ് തീർത്ഥാടകരാണ് എന്നുള്ളതാണ്. തീർത്ഥാടകർക്ക് നേരെ ഭീകരാക്രമണം നടത്തിയ ശേഷം ബോധപൂർവം ജമ്മുകശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷമായ ജമ്മു റീജിയണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ ഭീകരശക്തികൾ ശ്രമിക്കുന്നത് എന്നാണ് സൈന്യം വിശദീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജമ്മു മേഖലയിൽ തന്നെ ദോഡയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. രജനി.